ഇരട്ടയാർ ജലസംഭരണിയിൽ ഹോട്ടൽ മാലിന്യം തള്ളിയ രണ്ടുപേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശികളായ രാംലാൽ, സന്തോഷ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 6 രാത്രിയിലാണ് ഇരുവരും ടാങ്കർ ലോറിയിൽ മാലിന്യം ജലസംഭരണിയിൽ തള്ളിയത്. കട്ടപ്പന നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും ശേഖരിച്ച മാലിന്യം 6 തീയതി അർദ്ധരാത്രിയിലാണ് പ്രതികൾ ഇരട്ടയാർ ഡാമിൽ രണ്ടിടങ്ങളിലായി തള്ളിയത്. തുടർന്ന് അന്ന് രാത്രിയിൽ തന്നെ ഡ്രൈവറായ ആലപ്പുഴ തേവർവട്ടം രാംനിവാസിൽ രാംലാൽ, സഹായിയായ എരമല്ലൂർ സന്തോഷ് ഭവനിൽ സന്തോഷ് എന്നിവർ വാഹനവുമായി ആലപ്പുഴയിലേക്ക് കടന്നു. പിന്നീട് ഇരട്ടയാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വാഹനം കണ്ടെത്തി. ഡ്രൈവറെയും ക്ലീനറെയും സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇരട്ടയാർ ഡാമിൽ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് കക്കൂസ് മാലിന്യം കൊണ്ടത്തള്ളുകയും വലിയ പ്രതിഷേധം ആ ഭാഗത്ത് ഉയരുകയും ചെയ്ത അന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത് കട്ടപ്പന പോലീസിൽ പരാതി നൽകി. ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ CCTVകളും ഞങ്ങൾ പരിശോധിച്ചു. അതിനകത്ത് നിന്ന് കിട്ടിയ വിവരങ്ങൾ കട്ടപ്പന പോലീസിൽ അറിയിച്ചു. കട്ടപ്പന പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണത്തിൽ ഇന്ന് പ്രതികളെ പിടിച്ചിരിക്കുകയാണ്. കട്ടപ്പന പോലീസിന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ടാങ്കർ ലോറിയുടെ വാൽവ് തകരാറിലായതിനെ തുടർന്നാണ് മാലിന്യം ജലസംഭരണിയിൽ തള്ളിയതെന്നാണ് പ്രതികളുടെ വിശദീകരണം. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കൽ, കുടിവെള്ളം മലിനമാക്കൽ, പൊതുജനാരോഗ്യം നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. SI TR മധു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുമേഷ് തങ്കപ്പൻ, CPO KA അനൂപ് എന്നിവരാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്.